കോൺഗ്രസ് പാർട്ടിയിലെ കാലഹരണപ്പെട്ടവരും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയുടെ കുടുംബത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരും ചന്ദ്രയനെ നോക്കി കുരയ്ക്കുന്ന പട്ടികളെ പോലെ കുറച്ചുകൊണ്ടിരിക്കുന്ന മാത്രമേ ചന്ദ്രയനെ നോക്കി കുരയ്ക്കുന്ന പട്ടികളെ പോലെ കുറച്ചുകൊണ്ടിരിക്കുന്ന മാത്രം. നമ്മുടെ എ കെ ആന്റണി അങ്ങനെ ബി ജെ പിയിലെത്തിയ കഥ അറിഞ്ഞായിരുന്നു. പകുതി സത്യവുമുണ്ട്, പകുതി അബദ്ധവുമാണ്. എക്കണോമിക് ടൈംസ് അത്ര മോശം പത്രമൊന്നുമല്ല. ചില രാഷ്ട്രീയക്കാർ അധികം വായിക്കാറില്ല, കാരണം വായിച്ചാൽ ഉള്ളടക്കം മനസ്സിലാകില്ല. പക്ഷേ ചിലർ നന്നായി വായിക്കും. അതേ എക്കണോമിക് ടൈംസ് പറയുന്നു എ കെ ആന്റണി ബി ജെ പിയിൽ ചേർന്നുവെന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ രണ്ടാം ഘട്ടത്തിൽ മത്സരിക്കുന്ന വി ഐ പി സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുന്ന ഒരു പോസ്റ്റിലാണ് പത്തനംതിട്ട മണ്ഡലത്തിൽ മത്സരിക്കുന്നത് എ കെ ആന്റണി എന്ന് പറയുന്നത്. ആന്റണിയുടെ പേരും ചിത്രവുമൊക്കെ താമര ചിഹ്നത്തിന് മുകളിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. കാരണം അവർക്കറിയാവുന്ന കേരളത്തിലെ ദേശീയ രാഷ്ട്രീയക്കാരൻ ആന്റണി എ കെ ആന്റണി മാത്രമാണ്. അനിൽ ആന്റണി എന്ന ബി ജെ പി ദേശീയ സെക്രട്ടറിയെക്കുറിച്ച് ഡൽഹിയിൽ പത്രക്കാർക്ക് പോലും ഒരു എത്തുപിടിയുമില്ലെന്ന് വ്യക്തം. കേരളത്തിൽ നിന്നുള്ള ലോക്കൽ ദേശീയ സെക്രട്ടറിയായി അങ്ങനെ അനിൽ ആന്റണി മാറുന്നു. അച്ഛൻ എ കെ ആന്റണി പത്തനംതിട്ടയിലെ ദേശീയ സ്ഥാനാർത്ഥിയുമായി പോയി. പക്ഷേ ഇതിന് പത്രത്തിന് സംഭവിച്ചൊരു അബദ്ധമെന്ന് പറയാനാകുമോ? എക്കണോമിക് ടൈംസിലേക്ക് ഒരു പടി മുന്നേ കണ്ട് റിപ്പോർട്ട് ചെയ്തതാണെന്ന സംസാരവുമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ബി ജെ പിയിലേക്ക് മകൻ്റെ കൈപിടിച്ച് ആന്റണി പോകുമെന്ന സൂചന തന്നെയാണ് ഈ റിപ്പോർട്ടിന് പിന്നിൽ. എന്നാൽ എ കെ ആന്റണി ഈ ഒരു അവസരത്തിൽ ഇത്തരമൊരു കളിക്ക് മുതിരില്ല എന്ന വാദമുള്ളവരുമുണ്ട് ഉത്തരേന്ത്യയിൽ. പത്തനംതിട്ടയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ മത്സരിച്ച് വോട്ടെടുപ്പ് പൂർത്തിയാക്കിയത് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയാണെന്നും അനിൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നതെന്നും മലകൾക്കെല്ലാം അറിയാം. ഇക്കണോമിക് ടൈംസിന് പേരും ചിത്രം കൊടുത്തത് സംഭവിച്ചൊരു പിഴവാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഉത്തരേന്ത്യക്കാർക്ക് മനസ്സിലാകാത്ത ഈ വാർത്ത ചില മലയാളികൾക്ക് നന്നായി മനസ്സിലായി. അവർ അതെടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് നന്നായി ആഘോഷിച്ചു. സോഷ്യൽ മീഡിയ പോസ്റ്റിന് താഴെ ചിലർ എ കെ ആന്റണി ബി ജെ പി ടിക്കറ്റ് മത്സരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പലരും അനുകൂലിച്ചും പ്രതികൂലിച്ചും കമൻ്റ് ഇട്ടു. പണത്തിന് വേണ്ടി ഇതാ എ കെ ആന്റണി ബി ജെ പിയിൽ ചേർന്നെന്നും ഇത്തരത്തിൽ പാർട്ടി മാറുന്നവരെ വിശ്വസിക്കരുതെന്നും അഭിപ്രായപ്പെട്ടവരുണ്ട്. അടുത്തിടെ താൻ തോൽക്കുമെന്ന് പറഞ്ഞ അച്ഛനെ അനിൽ ആന്റണി ചന്ദനെ നോക്കി കുരയ്ക്കുന്ന പട്ടികളിൽ ഒരാളായാണ് വിശേഷിപ്പിച്ചത്. ഇനി മകൻ്റെ തിരുമുഖത്ത് നിന്നും കടുപ്പിച്ചതൊന്നും പുറത്തു വരാതിരിക്കാൻ ആന്റണി കളം മാറ്റി ചവിട്ടിയതാകാമെന്നും ഒരു സൂചനയുണ്ട്. എ കെ ആന്റണി ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന മകൻ അനിൽ ആന്റണിയാണ് മത്സരിക്കുന്നതെന്നും ആ പോസ്റ്റ് തിരുത്തരമെന്നും ചിലർ ശക്തമായി അഭിപ്രായപ്പെടുന്നു. നാണക്കേടാണ് അത്രേ. ഇത് ഗോദി മീഡിയയുടെ മൈൻഡ് വാഷിംഗ് ടെക്നിക്കാണെന്നും മറ്റു ചിലർ പറയുന്നുണ്ട്. ഈ ആൾമാറാട്ടവും ഇന്നത്തെ അനിൽ ആന്റണിയെയും ഒന്ന് ചേർത്ത് വെച്ച് നോക്കണം. തിരുവനന്തപുരത്ത് വോട്ടുള്ള അനിൽ ആന്റണി പതിവ് തെറ്റിച്ച് ഇത്തവണ ജഗതിയിലെ ബൂത്തിൽ ഒറ്റയ്ക്ക് വോട്ട് ചെയ്യാനെത്തി. സാധാരണ എ കെ ആന്റണിക്കൊപ്പം തൻ്റെ കുടുംബവുമായി വന്നാണ് വോട്ട് ചെയ്യാറ്. ഒരു മാസത്തിലേറെ നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷം വ്യാഴാഴ്ച രാത്രിയാണ് അനിൽ തിരികെ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് എത്തിയത്. ഒറ്റയ്ക്ക് വോട്ട് ചെയ്യാനെത്തിയതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ തനിക്ക് പത്തനംതിട്ടയിലേക്ക് തിരിച്ചു പോകേണ്ടതിനാലാണ് ഒറ്റയ്ക്ക് വോട്ടെത്തിയതെന്ന് അനിൽ പറയുന്നു. അച്ഛനോടൊപ്പം വോട്ടിട്ടാൽ പുറത്തിറങ്ങുമ്പോൾ പതിവ് പോലെ കുടുംബമായി നിന്ന് മഷി പുരട്ടിയ വിരൽ കാട്ടേണ്ടി വരും. അപ്പോൾ ഒരു ചോദ്യം ഉയരും, സംശയം ഉയരും, ആരൊക്കെ ആർക്കൊക്കെ വോട്ട് ചെയ്തെന്ന്. വെറുതെ രാജി ചന്ദ്രശേഖരൻ്റെ വായിൽ നിന്നൊന്നും കേൾക്കാതിരിക്കാനാണ് അനിൽ ആന്റണി കരുതി മാറി നിന്നത്. എന്നിട്ട് അനിൽ പറഞ്ഞതെന്താണ്? രാഷ്ട്രീയം വീട്ടിൽ ചർച്ച ചെയ്യാറില്ല, വ്യക്തിപരമായി ഏറെ ബഹുമാനവും സ്നേഹവുമുള്ള രണ്ടുപേർ ഇപ്പോഴും മാതാപിതാക്കൾ തന്നെയാണെന്ന്. താൻ പറഞ്ഞതിനെ ദുർവ്യാഖ്യാനിക്കാനൊക്കെ പലരും ശ്രമിച്ചു, പക്ഷേ താൻ പറഞ്ഞത് എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്നും തനിക്കറിയാമെന്നും അനിൽ ആന്റണി പറയുന്നു. അപ്പോൾ അനിൽ ആന്റണി അച്ഛനെയും ആന്റോ ആന്റണിയെയും രാജ്യദ്രോഹികളെന്ന് വിളിച്ചിട്ടില്ല എന്നാണോ? അച്ഛനടക്കം കോൺഗ്രസ്സുകാരെ ഈ രാജ്യദ്രോഹികൾ പാകിസ്ഥാനിൽ പോയി കോൺഗ്രസിൻ്റെ യൂണിറ്റ് ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ടില്ല എന്നാണോ? അച്ഛൻ നായയെ പോലെ ചന്ദ്രൻ നോക്കി കുരച്ചോളൂ എന്ന് പറഞ്ഞിട്ടില്ല എന്നാണോ? എന്തായാലും അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ കുരയെടുത്ത് ഇവിടെ നിടുകയാണ്. അതെ, അദ്ദേഹത്തിനെ കാണുമ്പോഴും എനിക്ക് ഇന്ന് വളരെ സഹതാപമാണ് തോന്നുന്നത്. അദ്ദേഹം എനിക്ക് ഒരുപാട് ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ്. 84 വയസ്സായി, പക്ഷേ ഇന്നും രാഷ്ട്രവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഗാന്ധി കുടുംബത്തിന് വേണ്ടി, അതുപോലെ രാജ്യത്തിന് വേണ്ടി. അദ്ദേഹം പഴയ ഡിഫൻസ് മിനിസ്റ്ററാണ്. എന്നിട്ട് ഇന്ത്യൻ സൈന്യത്തെ അവഹേളിച്ച, ഇന്ത്യൻ സൈന്യത്തെയും സൈനികരെയും അവഹേളിച്ച പാകിസ്ഥാന്റെ തീവ്രവാദ ശ്രമങ്ങളെ വെള്ളപൂശാൻ ശ്രമിച്ച രാജ്യവിരുദ്ധനായ ചതിയനായ ഒരു എം പിക്ക് വേണ്ടി സംസാരിച്ചത് കാണുമ്പോൾ എനിക്ക് വിഷമമാണ് തോന്നിയത്. ഇതെല്ലാം ഇവിടുത്തെ ജനത നോട്ട് ചെയ്തിട്ടുണ്ട്. ശ്രീ ആന്റോ ആന്റണി അവർ തോപ്പിക്കും. രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ 3-ാമത്തെ പ്രാവശ്യം പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലുമില്ലാതെ ചവിട്ടുകൊട്ടയിലേക്ക് എറിയും.
June 4 കഴിഞ്ഞ ശ്രീ നരേന്ദ്രമോദി പിന്നെയും 3rd തവണ പ്രധാനമന്ത്രിയാകും. ഇതെല്ലാം കണ്ട് കോൺഗ്രസ് പാർട്ടിയിലെ കാലഹരണപ്പെട്ടവരും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയുടെയും കുടുംബത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരും ചന്ദ്രനെ നോക്കി കുരയ്ക്കുന്ന പട്ടികളെ പോലെ കുരച്ചുകൊണ്ടിരിക്കുന്നു.